താൻ ഇത്ര വലിയ ഭക്തയായിരുന്നോ? തന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നെന്നൊന്നും ഞങ്ങൾ ആരും കരുതിയിരുന്നില്ല. എന്നാലും ഇതൊരു വലിയ സംഭവമായിപ്പോയി. വീട്ടിൽ കള്ളം കയറി ഒരാളെ കെട്ടിയിട്ട് വീട്ടിൽ നിന്ന് വിഗ്രഹം എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ ഈ നാട്ടില് ഇതെന്തൊക്കെയാ സംഭവിക്കുന്നത് അല്ലേ? അതെ സർ, എനിക്ക് വിഗ്രഹം നഷ്ടപ്പെട്ടതിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാ. എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല എന്ന് കരുതി വിശ്വാസികളോട് എതിർപ്പുമില്ല. എൻ്റെ അമ്മയും ആൻറ്റിയും ഒക്കെ വലിയ വിശ്വാസികളാ. ആൻറ്റിക്ക് കുറച്ച് ജ്യോതിഷവും പ്രവചനവും ഒക്കെ ഉണ്ടേ. ആൻറ്റിയോട് ചോദിച്ചാൽ ചിലപ്പോൾ മീരയുടെ വിഗ്രഹം തിരിച്ചു കിട്ടുമെന്നൊക്കെ പറയുമായിരിക്കും. ആ വിഗ്രഹം ഉറപ്പായും തിരിച്ചു കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാ സാർ ഞാനും. അതിൻ്റെ കഥ പലർക്കും കെട്ടുകഥ പോലെ തോന്നാം, പക്ഷേ അനുഭവിച്ച ഞങ്ങൾക്ക് അതെല്ലാം സത്യമാണ്, വിശ്വാസമാണ്. മീര പറഞ്ഞത് സത്യമാ. നഷ്ടപ്പെട്ട ഉടമസ്ഥൻ അനുഭവിക്കുന്ന വേദന അത് കണ്ടു നിൽക്കുന്നവർക്കുണ്ടാവണമെന്നില്ല. മീരയുടെ വിഗ്രഹം എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടട്ടെ. നമ്മുടെ ഭാഗത്തു നിന്ന് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. താങ്ക് യു സർ, ഈ സപ്പോർട്ട് എന്നെ ധാരാളമാണ്. ഈശ്വര അനുഗ്രഹം ഉണ്ടെങ്കിൽ ഭഗവാന്റെ വിഗ്രഹം എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടും. ഓൾ ദി ബെസ്റ്റ്. വിഗ്രഹം വിൽക്കുന്ന കാര്യം എന്തായി? അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നു, എല്ലാം ഓക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റൂ. അത് മതി, എല്ലാത്തിനും ശ്രദ്ധ വേണം. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവസാനം ചെന്ന അബദ്ധത്തിലൊന്നും ചാടരുത്. ഇല്ലമ്മേ, മീര വിഗ്രഹം തേടി ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതെങ്ങനെയെങ്കിലും തടയാൻ പറ്റിയാൽ നല്ലതായിരുന്നു. അത് തടയണമ്മേ. പെൺകുട്ടികളെ സഹായിക്കാൻ ആളുകൾക്ക് ഉത്സാഹം കൂടുതലാ. മീര ഇറങ്ങിയാൽ പ്രശ്നമാവും. ഹരിയേട്ടൻ അങ്ങനെ അവളെ അഴിച്ചുവിടുവൊന്നുമില്ല. എന്നാലും അവളെ വീട്ടിൽ തന്നെ നിർത്താൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചാ നല്ലതായിരുന്നു. ഓഫീസിൽ പോകുന്നോണ്ട് ആ സമയം പ്രശ്നമില്ലമ്മേ. രാവിലെയും വൈകുന്നേരവും, അതായത് ഓഫീസ് ടൈമിന് മുമ്പും അത് കഴിഞ്ഞു, മീര അന്വേഷിക്കാൻ സമയം കണ്ടെത്താത്ത രീതിയിൽ എൻഗേജ്ഡ് ആക്കണം. മീര പലരോടും ചോദിക്കാനും പറയാനും തുടങ്ങിയാൽ അത് സംസാരമാവും. അത് ശരിയാണ്. ഇപ്പൊ തന്നെ ഇവിടെ പോലീസ് വരികയും പോവുകയൊക്കെ ചെയ്യുന്നത് അയൽവക്കങ്ങളിൽ സംസാരമായിട്ടുണ്ട്. ഇവിടെ കള്ളം കയറിയ കാര്യം റെസിഡൻസ് അസോസിയേഷൻകാരെ അറിയിച്ചില്ലെന്നും പറഞ്ഞ് അവരും അന്ന് പരാതി പറഞ്ഞു. അവരെ അറിയിച്ചിട്ട് എന്തിനാ? അവർ കള്ളനെ പിടിക്കാൻ നടക്കുന്നുണ്ടോ? അതല്ലടാ, ഈ ഏരിയയിൽ അങ്ങനെ കള്ളന്മാരുടെ ശല്യമൊന്നും ഇല്ലാത്തതല്ലേ. എന്നിട്ട് ഈ വീട്ടിൽ മാത്രം കള്ളന്മാര് കയറി എന്ന് പറയുമ്പോ അതിന്റെ ഒരു അന്വേഷണം അവരുടെ ഭാഗത്തു നിന്നും വേണമല്ലോ. വെറുതെ ഓരോ പ്രഹസനങ്ങൾ മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കാനായി. നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു എന്ന് അവർക്കാർക്കും അറിയില്ലായിരുന്നു എന്നാ പറയുന്നത്. അമ്മേ, ആരും അത് അറിയാതിരുന്നത് കൊണ്ടാ ആ വിഗ്രഹം ഇത്രയും നാളും ഇവിടെ സേഫ് ആയിട്ടിരുന്നത്. ആ അതും ശരിയാ. അതൊക്കെ വിടമ്മേ, മീരയുടെ കാര്യത്തില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂന്ന് ഒന്ന് ആലോചിക്കേ. അതിന് ഞാനൊരു വഴി കണ്ടെത്തിക്കോളാം. മീര ലീവ് എടുത്ത് ഇവിടെ നിൽക്കേണ്ട അവസ്ഥ ഉടനെ ഉണ്ടാവും. നീ നോക്കിക്കോ.